ഹായ് ഹലോ അസ്സലാമു അലൈക്കും എന്തൊക്കെയാ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഗാർഡൻ ടൂർ വീഡിയോയുമായിട്ടാണ് ഞാൻ എൻ്റെ ഉമ്മമാരുടെ വീട്ടിൽ പോയപ്പോൾ അവിടുത്തെ ഗാർഡൻ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നമ്മൾ കയറി വരുന്ന ടൈമിൽ തന്നെ ഫസ്റ്റ് കാണൽ ഒരു ബാതോളി നാരങ്ങൻ്റെ മരമാണ് ഗേറ്റിന് സൈഡിലായിട്ട് കുറച്ച് പ്ലാന്റ്സുകളുണ്ട് അതിലൊരു പ്ലാന്റാണ് ഇത് ഇതിൻ്റെ പേര് അരീലിയ എന്നാണ് തൊട്ടടുത്തായിട്ട് എവർഗ്രീൻ ടോട്ടൽ വൈൻസ് മാതോളി നാരങ്ങൻ്റെ ബ്രാഞ്ചസിനെ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ട് ടൈപ്പ് ടോട്ടൽ വൈൻസാണ് ഹാങ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഈ വയലറ്റ് കളറിലുള്ള ടോട്ടൽ വൈൻ്റെ പേര് കാലിഷിയ റെപ്പൻസ് എന്നാണ് ഗ്രീൻ കളറിലുള്ളതിൻ്റെ പേര് എവർഗ്രീൻ ടോട്ടൽ വൈൻ എന്നാണ് തൊട്ടടുത്ത് ചെടിച്ചട്ടിയിൽ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ പേര് അരീലിയ എന്നാണ് ഇത് അരീലിയത്തിൻ്റെ വേറെ ടൈപ്പാണ് ഈ ഒരു പ്ലാന്റിൻ്റെ നെയിം ആന്തൂരിയം എന്നാണ് ഇത് ഫ്ലവേഴ്സ് ഒക്കെ ഇടാറുണ്ട് പക്ഷേ ഇപ്പോൾ ഇത് വിരിഞ്ഞിട്ട് ഇത് സിങ്കോണിയം എന്ന് പറയുന്ന പ്ലാന്റാണ് ഈ പ്ലാന്റിൻ്റെ നെയിം എനിക്കറിയില്ല ഈ ഒരു പ്ലാന്റിൻ്റെ നെയിം സാൻസിവേരിയ എന്നാണ് ഇത് ഇങ്ങനെ തന്നെയാണോ പ്രൊനൗൺസ് ചെയ്യാന്ന് എനിക്കറിയില്ല ഇതിന് മലയാളത്തിൽ സർപ്പപ്പോള എന്ന് പറയാറ് സ്നേക്ക് പ്ലാന്റ് എന്നും ഇതിന് പറയാം ഈ പ്ലാന്റിൻ്റെ നെയിം എന്താണെന്ന് അറിയില്ല ഈ ഒരു പ്ലാന്റിന് ഫ്ലവറൊക്കെ വിരിയും ഇത് തെച്ചി എന്നൊരു പ്ലാന്റാണ് ഈ ഒരു പ്ലാന്റിന് എൻ്റെ നാട്ടിൽ മാസം മാറി എന്നാ പറയാറ് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്ന് എനിക്കറിയില്ല ഇതൊക്കെ മാസമാറിയുടെ വെറൈറ്റി ടൈപ്പാണ് ഈ പ്ലാന്റിൻ്റെ സയൻറ്റിഫിക് നെയിം കോളിയസ് പ്ലാന്റ് എന്നാണ് ഈ പ്ലാന്റിൻ്റെ നെയിം എനിക്കറിയില്ല ഈ പ്ലാന്റിൻ്റെ ലീഫിൻ്റെ അടിഭാഗം വേറെ കളറും മുകൾ ഭാഗം വേറെ കളറുമാണ് ഈ പ്ലാന്റിൻ്റെ നെയിം സ്വിസ് ചീസ് പ്ലാന്റാണ് ഈ പ്ലാന്റ് അറിയപ്പെടുക മോൺസ്റ്റെറ പ്ലാന്റ് എന്നാണ് ഈ പ്ലാന്റിൻ്റെ സയൻറ്റിഫിക് നെയിം മോൺസ്റ്റെറ ഡെലിഷ്യോസിയ എന്നാണ് ഈ പ്ലാന്റിൻ്റെ നെയിം എനിക്കറിയില്ല ഈ പ്ലാന്റിൻ്റെ നെയിം വാടാമല്ലി എന്നാണ് ഈ പ്ലാന്റിൻ്റെ നെയിം സവനാരി എന്നാണ് ഇത് പല കളേഴ്സിനും ഉണ്ടാകും ഈ പ്ലാന്റിൻ്റെ നെയിം എന്താണെന്ന് അറിയില്ല തൊട്ടടുത്തായിട്ട് തന്നെ കാലിഷിയ റെപ്പൻസ് എന്ന ടോട്ടൽ വൈന് മൂന്ന് ബോട്ടിലായിട്ട് പ്ലാന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ പ്ലാന്റിൻ്റെ നെയിം ഡാലിയ എന്നാണ് ഈ പ്ലാന്റ് എല്ലാവർക്കും അറിയുണ്ടാവും പത്തുമണിപ്പൂവ് അതായത് ബോട്ടിലൊക്കെ ഇതിൻ്റെ ഫ്ലവേഴ്സൊക്കെ വലിയ വലിയ ഫ്ലവേഴ്സാണ് ഈ ഒരു പ്ലാന്റിൻ്റെ നെയിം എന്താണെന്ന് അറിയില്ല ഇത് ഡാളിയ എന്ന് പറഞ്ഞ പ്ലാന്റാണ് സൈഡിലായിട്ട് കുറച്ച് പ്ലാന്റ്സൊക്കെ കുഞ്ഞു കുഞ്ഞു പോട്ട്സിലായിട്ട് പ്ലാന്റ് വെച്ചിട്ടുണ്ട് ഈ ഒരു പ്ലാന്റിൻ്റെ നെയിം ലക്കി ബാമ്പ് എന്നാണ് സൈഡിലായിട്ട് കുറച്ച് റോസ് പ്ലാന്റ്സ് ഉണ്ട് ഈ പ്ലാന്റിൻ്റെ നെയിം ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ പ്ലാന്റ് ബുഷായി നിൽക്കുന്ന ഒരു പ്ലാന്റാണ് ഇത് രണ്ട് സൈഡിലുമുണ്ട് ഇത് ഓർക്കിഡ് ഫ്ലവേഴ്സ് ആണെന്ന് തോന്നുന്നു ഈ ഒരു പ്ലാന്റ് ബുഷായി നിൽക്കുന്ന പ്ലാന്റാണ് ഇതിന്മേ വൈറ്റ് കളറിലുള്ള കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് ഉണ്ടാവും വീടിന് മുമ്പിലായിട്ട് കുറച്ച് ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് മണി പ്ലാന്റാണ് അതിന് താഴെയായിട്ട് ഒരു സ്റ്റാൻഡിന്ന് കുറച്ച് പ്ലാന്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല ഇത് സ്നേക്ക് പ്ലാന്റ് ആണ് മലയാളത്തിൽ സർപ്പപ്പോള എന്ന് പറഞ്ഞു ഇത് കാലിഷിയ റെപ്പൻസ് എന്ന ടോട്ടൽ വൈൻ പോട്ടിലായിട്ട് പ്ലാന്റ് ചെയ്ത് വെച്ചതാണ് ടോട്ടൽ വൈൻ ഹാങ് ചെയ്ത് വെച്ചതാണ് ഇത്
ഇത് നേരത്തെ കണ്ട സ്റ്റാൻഡിന്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള സ്റ്റാൻഡുമത്തെ പ്ലാന്റ്സ് ആണ്. ഇത് സ്പൈഡർ പ്ലാന്റ് ആണ്. ഇത് സ്റ്റാൻഡിന്റെ മുകളിലായിട്ട് ഹാങ് ചെയ്ത് വെച്ച മണി പ്ലാന്റ്സ് ആണ്. ഇതൊക്കെ ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ്. ഇത് ടർട്ടിൽ വൈൻ്റെ വെറൈറ്റി ടൈപ്പ് ആണ്. ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഇതിൻ്റെ നെയിം ഒന്നും എനിക്കറിയില്ല. ഇതാണ് ഒരു സൈഡിലത്തെ സ്റ്റാൻഡിമത്തെ പ്ലാന്റ്സ് ആള്. ഇത് നേരത്തെ കണ്ട ലക്കി ബാമ്പുവിൻ്റെ വേറെ ടൈപ്പാണ്. ഇത് പത്ത് മണിപ്പൂക്കളാണ്. ഇത് പല കളേഴ്സിലുമുണ്ട്. വെള്ള, റോസ്, മഞ്ഞ, പർപ്പിൾ, അങ്ങനെ പല കളേഴ്സിലും. ഇത് വാടാമല്ലി എന്ന പൂവാണ്. ഇത് പല കളേഴ്സിലും ഉണ്ടാവും. ഈ പ്ലാന്റിൻ്റെ നെയിം സവനാരി എന്നാണ്. ഇത് പല കളേഴ്സിലും ഉണ്ടാവും. ഇത് കാറ്റസ് പോലെയുള്ളൊരു പ്ലാന്റ് ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കുഞ്ഞു ബെല്ലേക്ക് വരും, അതിൽ ഓൾ എന്നും കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. അസ്സലാമു അലൈക്കും.